അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ബഡ്ജറ്റ് ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറാണ്. അപ്പോൾ നമുക്കിത് ആമസോണിൽ കിട്ടും. അപ്പോൾ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡ് സ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെ ഒരു ലോ കോസ്റ്റ് ഒരു ഡ്രില്ല് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിവ്യൂ ഒക്കെ ചെയ്തതാണ്. അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, അതിപ്പോൾ എൻ്റെ ആപ്സിയാണ് ഉപയോഗിക്കുന്നത്. സോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ ബിൽഡ് സ്കില്ലിൻ്റെ സാധനം കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ ആ സെയിം സംഭവത്തിൽ ഉണ്ടായ പോലെ തന്നെ ഇതിൻ്റെയും റിവ്യൂസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. സോ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 599. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഇതിൽ വെക്കുന്നില്ല. നമ്മുടെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രൂ ഓൾറെഡി സ്ക്രൂ ചെയ്തിരിക്കുന്ന സ്ക്രൂവിന് നമുക്ക് അഴിക്കാനും നമുക്ക് രണ്ടാമത് ആഡ് ചെയ്യാനും പറ്റണം. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർ സി കാർക്ക് സർവീസ് ചെയ്യാൻ നേരത്തെ നമുക്ക് സ്ക്രൂ അഴിക്കലും ഒരു ഇത്തിരി പണിയാണ്. കാര്യം അത്യാവശ്യം കൂടുതൽ സ്ക്രൂ ഉണ്ടെങ്കിലുള്ള കാര്യം പറയുള്ളൂ. അപ്പോൾ അതെല്ലാം അഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പണിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഇത്തിരി ട്രെയിൻ ചെയ്യണം. അപ്പോൾ അതിന് അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ കേസിൽ. നമ്മുടെ യൂസേജ് കേസ് അതാണ്. അല്ലാത്ത കേസിൽ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ സ്ക്രൂ ഹോൾ ഇല്ലാത്തടത്ത് നമ്മൾ നല്ല ഫോഴ്സ്ഫുള്ളി സ്ക്രൂ ചെയ്തതിന് ഇത് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സിനാരിയോയിൽ നമുക്ക് പറ്റില്ല. കാര്യം പ്രൈസ് പോയിന്റ് ഞാൻ പറഞ്ഞ പോലെ 599. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്ക്രൂ ഡ്രൈവർ, ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഷിനും ബ്ലാക്ക് ആൻഡ് ഡെക്കറിനും ഉണ്ട്. അതൊക്കെ ഏകദേശം ഒരു 1000 വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 600 ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് ഇത് ഒരു ഓക്കേഷ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ്, ഒരു ക്യുക്ക് അൺബോക്സിംഗും, അത് കഴിഞ്ഞിട്ട് ഇതൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇതിനുള്ളത് മിക്സ്ഡ് റിവ്യൂസ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഇത്തിരി ഡൗട്ട്ഫുള്ളിയാണ് നമ്മൾ മേടിച്ചത്. ഭാഗ്യത്തിന് നമുക്ക് ആമസോണിൽ നോക്കിയപ്പോൾ 7 ഡേയ്സിൻ്റെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്, പോളിസി ഉണ്ട്. അതായത് 7 ദിവസത്തിനുള്ളിൽ നമുക്ക് വേണമെന്ന് റിട്ടേൺ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. യൂസ്ഫുൾ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയും. അതുപോലെ തന്നെ ഞാൻ ഈ സാധനം റിട്ടേൺ ചെയ്യും. കാര്യം നമ്മുടെ പൈസ 600 രൂപയാണെങ്കിലും പൈസ തന്നെയാണല്ലോ, ഒരു യൂസും ഇല്ല. നമുക്ക് അത്ര പവറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ കേസിൽ നമ്മുടെ ആർ സി കാർ അയക്കാനും പിടിക്കാനും പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്ക് അത് മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്രൂ ഡ്രൈവറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1639 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര ഒന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു ടേപ്പ് മാത്രമേ ഉള്ളൂ, സൈഡ് ടേപ്പ് മാത്രമേ ഉള്ളൂ ഈ സൈഡിൽ, വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡിലൊരു ടേപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇത്ര ഉള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ. ഒരു ഡ്രില്ല് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്, മൈക്രോ യു എസ് ബി ആണ്. ഓക്കെ, അതല്ലാതെ നമുക്ക് സ്പെയർ ബിറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ബിറ്റ്സ് എന്നാണ് പറഞ്ഞത്. ഇതൊരു എക്സ്റ്റെൻഡർ പോലത്തെ ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ അതല്ലാതെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവലും പറയുന്നുണ്ട്. സോ ബാറ്ററി വോൾട്ടേജ് എന്ന് പറയുന്നത് 3.6 വോൾട്ട് ആണ്. ഓക്കെ, അതല്ലാതെ നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും എടുത്തു വെച്ചേക്കാം. വാറണ്ടി ഗ്യാരണ്ടി ഡീറ്റെയിൽസ് ഒക്കെ എനിക്കറിയാൻ പാടില്ല. എന്തായാലും 1 ഇയർ ഉണ്ടാവുമായിരിക്കും മിക്കവാറും. അതിന് നമുക്ക് കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്ത് നോക്കണം. ഈ ഒരു പ്രൈസ് പോയിൻ്റ് ആയതാണ് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രില്ലിലേക്ക് തന്നെ തിരിച്ചു വരാം. ഡ്രില്ലല്ല, സോറി, സ്ക്രൂ ഡ്രൈവർ മാറിപ്പോകും. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഇട്ടൊരു ബട്ടൺ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമുക്ക് ഫോർവേഡ് റിവേഴ്സ് പറ്റുന്നത്. അപ്പോൾ നടുക്കോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ആയിരിക്കും തോന്നുന്നു. അതല്ലാതെ വേറെ ഓൺ ഓഫ് ബട്ടണൊന്നും കാണുന്നില്ല. അതെ, അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ നടുക്കിട്ടേക്കണതുകൊണ്ട് ഓടുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതെന്തായാലും ഞാൻ കാണിച്ചുതരാം. ഇവിടെ നമ്മൾ പുഷ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവ് ഇത് ചെയ്തെടുക്കുന്ന സ്ക്രൂ ഡ്രൈവർ പോലെ തന്നെ നമുക്ക് നോർമൽ പോലെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പിടിക്കാൻ വേണ്ടി പറ്റും. ടൈറ്റ് സ്പേസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതാക്കി എടുക്കാനും കൂടെ പറ്റും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയാണ് നമുക്ക് രണ്ട് ആരോ കണ്ടിട്ടുണ്ട് ഏത് ഡയറക്ഷനിലാണ്. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊരിയെടുക്കാനുള്ളതായിരിക്കും. അപ്പോൾ ഈ സൈഡിലേക്ക് സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പീഡ്. നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ഓപ്ഷൻസോ ഒന്നിട്ട് സാധനങ്ങളും ഇതിനകത്തില്ല. ബേസിക് ആയിട്ടുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചും വരും. അതുപോലെ തന്നെ ഇവിടെ ഒരു LED ലൈറ്റ് ഉണ്ട്, പക്ഷേ അത് നമ്മുടെ ആ ഒരു പോയിൻറ്റിൻ്റെ തൊട്ട് കുറച്ച് താഴെയായിട്ടാണ് അടിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത്, ലൈറ്റ് വരുന്ന വല്ലയിടത്തുമാണ്. സോ ഒരു ചെറിയൊരു ആംബിയൻറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ലൈറ്റിൽ അത് ഇട്ട് സ്ഥലമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഏതിപ്പോൾ ഒരു ഏത് RC കാറിന് എടുക്കും. ആ, നമ്മുടെ മെയിൻ താരത്തിൻ്റെ തന്നെ എടുക്കാം, കുറേ നാളായിട്ട് ഉപയോഗിച്ചിട്ടില്ല, നമ്മുടെ WTOS ബഗ്ഗി. സോ ഇപ്പോൾ സ്ക്രൂ എന്തോരം അയക്കണമെന്നുള്ള നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാവും അല്ലേ. ഇത്ര സ്ക്രൂകൾ അയച്ചാലേ ഉള്ളൂ നമുക്ക് ഫുള്ളായിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ. അല്ലാത്ത കേസിൽ നമുക്ക് അവിടെയൊക്കെ കുറച്ച് സ്ക്രൂസ് ഉള്ളൂ, അത് അയച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ അഴിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ടൈറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫുള്ള് ടൈറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. കാര്യം നമ്മൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഫുള്ള് ടൈറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ക്രൂ ഒക്കെ സ്ട്രിപ്പ് ആയി ഇതായി പോകാൻ ചാൻസ് ഉണ്ട്.
അതായത് ഇതിൻ്റെ ഗ്രിപ്പ് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്, തേഞ്ഞു പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ സ്ക്രൂ ഡ്രൈവറെ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്ക്രൂവിൻ്റെ ഇതിൻ്റെ അകത്ത് വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞേക്കുക, അതിനുശേഷം മാത്രം അഴിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ബിറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കണം, ഇത്തിരി വലുതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും. ഓക്കെ, ഇത് പെർഫെക്റ്റാണ്. അപ്പോൾ ഇത് മാഗ്നറ്റിക്കാണ്, മാഗ്നറ്റാണ് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലോക്കായിരുന്നുള്ളൂ, ഓൾമോസ്റ്റ് പെട്ടെന്ന് അങ്ങനെ വരില്ല. പക്ഷെ നമുക്ക് ഹൈറ്റ് ഇല്ല, അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനായിരിക്കണം നമുക്ക് ഈ ഒരു എക്സ്റ്റെൻഷൻ എന്ന് തോന്നുന്നു. ഇതിട്ടിട്ട് നമുക്ക് നോക്കാം അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും, നോക്കാം. ഓക്കെ, നമുക്കിതൊരു എക്സ്റ്റെൻഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഇത് സ്ട്രെയിറ്റ് അല്ല കണ്ടത്, അതാണ് നോക്കി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് തന്നെ ഇടാം, കാര്യം ഇവിടെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് അഴിക്കാൻ വേണ്ടിയിട്ടുള്ളതിലേക്കാണ്. അതെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അഴിച്ചു നോക്കാം. ഒരു സ്ക്രൂ എന്തായാലും ഞാൻ ടെസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ അഴിഞ്ഞു വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അടുത്തതൊന്ന് അഴിച്ചു നോക്കാം അതുപോലെ തന്നെ. ഓക്കെ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ആണ്, സ്പീഡ് ഉണ്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം സ്പീഡുണ്ട്. ഓക്കെ, അവിടെ അഴിഞ്ഞു പോരൂല്ല, ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ്. നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലും കൂടെ അഴിച്ചു നോക്കാം. ഞാൻ എവിടെ നിന്നൊക്കെ അഴിക്കണമെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ അതൊക്കെ ഇപ്പോൾ ഊരി പോരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും ഇപ്പോൾ അഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സ്ക്രൂസൊക്കെ അയച്ചു, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്, അതായത് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് വേണമെങ്കിലും സ്ക്രൂ ചെയ്യാം. അപ്പം നോർമൽ സ്ക്രൂ ഡ്രൈവർ പോലെ തന്നെ നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റും. ഇത്തിരി പിടിക്കാൻ ഒരിത്തിരി പാടാണ്, ബട്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വെച്ചിട്ട് നോക്കാം. മാഗ്നറ്റിക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മാഗ്നറ്റിസേ ഉള്ളൂ, അത്രമാത്രമില്ല. കാര്യം ഒന്ന് കുലുക്കി കഴിയുമ്പോൾ തന്നെ താഴത്തേക്ക് പോകുന്നുണ്ട്. സോ അതൊരു ഇത്തിരി ഒരു ഇതായിട്ട് തോന്നി, നമുക്ക് ഇങ്ങോട്ട് വെച്ചിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നില്ല, കുറച്ച് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കി വെക്കുന്നുണ്ട്. കാര്യം സ്ക്രൂ സ്ട്രിപ്പ് ആയി പോയി കഴിഞ്ഞിട്ട് നമുക്ക് പണി കിട്ടും, തിരിച്ച് കൂറ്റെടുക്കാൻ പണിയായിരിക്കും. ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ പ്രസിഷൻ സ്ക്രൂ ഡ്രൈവർ അല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, കുഴപ്പമില്ല, ഒരു ഇത്തിരി ഒരു സ്പീഡിൽ വ്യത്യാസം വന്നു. നമ്മൾ ഇത് അതുപോലെ തന്നെ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തോരം ചാർജ് ഉണ്ടെന്ന് അറിയാൻ പാടില്ല, ഇതിപ്പോൾ സ്റ്റോക്കുള്ള ചാർജ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്ക്രൂ ഇതിൻ്റെ ഓപ്ഷൻസും നമുക്ക് സ്ക്രൂവിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിലുള്ളത്. അത്യാവശ്യം നമുക്ക് വേണ്ട ഫ്ലാറ്റ് ഹെഡാണെങ്കിലും നമുക്ക് ഇത് എല്ലാം സ്റ്റാറും ഒക്കെ അത്യാവശ്യം നല്ല ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. സോ നമ്മുടെ ഒരു ബേസിക് യൂസിന് ചിലപ്പോൾ ഇത് മതിയാവുമായിരിക്കും. ഇപ്പോൾ നമ്മൾ കുറേ സ്ക്രൂ ഒന്നും അയക്കാനൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞിട്ട്, നമുക്കൊരു നോർമൽ സ്ക്രൂ ഡ്രൈവർ മതി. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊരു സാധനം നമുക്കൊന്ന് അയച്ച് സർവീസ് ചെയ്യണമെങ്കിൽ സാധാരണ ഒരു 3 മണിക്കൂറിൽ കൂടുതലെടുക്കും. അപ്പോൾ ആ ഒരു ടൈം ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു സാധനം എടുത്തത്. നമ്മുടെ ആ ഒരു സമയം നമുക്ക് മാക്സിമം എത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഓവറോൾ കുഴപ്പമില്ല, എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ഒരു കംപ്ലീറ്റ് റിവ്യൂ എന്തായാലും ഞാൻ ചെയ്യാം. ഇപ്പോൾ ക്യുക്ക് ഇംപ്രഷനാണ് തന്നത്, 599 എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ ചാർജിങ്ങും നമുക്ക് ടൈമും നോക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാര്യം നമുക്കൊരു നല്ല രീതിയിൽ ഇട്ടുണ്ടായിട്ട് വരും. അപ്പോൾ ഫുൾ ടൈം ഇട്ടിട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഇട്ടേക്കാം എത്രത്തോളം ടൈം എടുത്തു എന്നുള്ളത്. സോ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.